find them, recruit them, build the resistance. Let's unfuck this world. So hello YouTube and what's up gamers, ellavarkum once again welcome back to the channel. Myself Nisaj and guys, innu nammal nokkan povunnathu Watch Dogs Legions inde korchu gameplay footage aanu. Yes, last July 12th ne Ubisoft forward eventil Watch Dogs Legions inde korchu upcoming game aanu Watch Dogs Legions release aayittilla. പക്ഷേ അതിൻ്റെ കുറച്ച് ഗെയിം പ്ലേ ഫുട്ടേജും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരു 3 hours ഓൾമോസ്റ്റ് ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ചാൻസും ആ യൂബിസോഫ്റ്റ് ഫോർവേഡ് ഇവൻ്റിൽ അവർ കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളൊക്കെ വലുതായാലും നമുക്ക് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന പോലെ ഒരുനാൾ നമുക്കിതുപോലെ ഏർലി ആക്സസ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഗൈസ്, വാച്ച് ഡോഗ്സ് ലീജിയൻസ്. അപ്പോൾ നമുക്ക് ഈ ഗെയിം പ്ലേയിലൂടെ നോക്കാം എന്താണ് വാച്ച് ഡോഗ്സ് 1 ആൻഡ് വാച്ച് ഡോഗ്സ് 2 നിന്ന് ഡിഫറെന്റ് ആയിട്ട് അവർ വാച്ച് ഡോഗ്സ് ലീജിയൻസിൽ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ വാച്ച് ഡോഗ്സ് ലീജിയൻസ്, അതായത് വാച്ച് ഡോഗ്സ് 3 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സെറ്റ് ചെയ്തിരിക്കുന്നത് ലണ്ടനിലാണ്. വാച്ച് ഡോഗ്സ് 2 ഉണ്ടായിരുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്, 1 ഉണ്ടായിരുന്നത് ഷിക്കാഗോയിലാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓവറോൾ ഒരു ഗെയിം പ്ലേ ഞാൻ കണ്ടതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വളരെ വളരെ അധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 2 ഒക്കെ ഫസ്റ്റ് ഓ മൈ ഗോഡ്, ആ കോംബാറ്റ് പൊളിയായിരുന്നു കേട്ടോ. സോ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസാണ്. ഈ കോംബാറ്റ് ഫൈറ്റൊക്കെ വെറും ഗണ്ണ് വെച്ചിട്ടുള്ള പരിപാടികളാണ് കൂടുതലുണ്ടായിരുന്നത്. 2 എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ കയ്യിലൊരു കയറ് പോലത്തെ സാധനം ഉണ്ടാവും, അത് വെച്ച് 2 അങ്ങോട്ടും ഇങ്ങോട്ടും. സോ അതിൽ നിന്നൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാച്ച് ഡോഗ്സ് 2 ഒക്കെ ഫസ്റ്റ് തന്നെ ഗെയിം പ്ലേ കാണിച്ചപ്പോൾ വളരെ ഷോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിലിഷ്ടം എനിക്ക് വാച്ച് ഡോഗ്സ് 1 ആയിരുന്നു. കാരണം എയ്ഡൻ പിയേഴ്സിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റോറി ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്തൊരു ഫാമിലി സ്റ്റോറി വരുന്നുണ്ട്, ഇമോഷൻസ് വരുന്നുണ്ട്. അതൊക്കെ കളിച്ച എത്ര ആൾക്കാർക്ക് അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റി എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു നല്ല ഗെയിമാണ്. കമ്പയർഡ് ടു സെക്കൻഡ് വെറും വേസ്റ്റ് ആയിരുന്നു. സോ വാച്ച് ഡോഗ്സ് ലീജിയൻസിൽ ഇപ്പോൾ സോഫാർ ഒരുപാട് ഇമ്പ്രൂവ്മെൻസ് ഞാൻ കണ്ടു. ഗെയിം പ്ലേ എലമെൻസിലാണെങ്കിലും ഗ്രാഫിക്സിലാണെങ്കിലും അതുപോലെ സ്റ്റോറി ഇതിനകത്ത് അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഓക്കെയാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയണത്, ഞാൻ ഓക്കെയാണ് ഇതിനകത്ത്. സോ വാച്ച് ഡോഗ്സ് ലീജിയൻസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലണ്ടനിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ലണ്ടൻ കംപ്ലീറ്റ് ആൽബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്, അവരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വാച്ച് ഡോഗ്സ് ഫ്രാഞ്ചൈസിൻ്റെ തന്നെ മെയിൻ അതിനകത്തുള്ള ഗെയിമിനകത്ത് വരുന്നൊരു മെയിൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകളുടെ ഡാറ്റ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആവുന്തോറും ആളുകളെ മോണിറ്റർ ചെയ്യാൻ വളരെ എളുപ്പമായി, ആളുകൾക്കൊരു പ്രൈവസി ഇല്ല, ആളുകളുടെ ഡാറ്റ, അവരുടെ സ്വകാര്യത എല്ലാം എപ്പോഴും മോണിറ്റർ ചെയ്യാൻ ഒരാൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാനായിട്ട്. സോ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു ഹാക്കേഴ്സിന്റെ ഗാംഗുമാണ് ബേസിക്കലി വാച്ച് ഡോഗ്സ് എൻറ്റയർ ഫ്രാഞ്ചൈസിൽ വരുന്നത്. സോ ലണ്ടനിലെ ഒരു മിസ്റ്റീരിയസ് ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു, ബോംബിങ്സ് നടന്നു, ആൻഡ് അത് ആരെ ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ അതിന്റെ ബ്ലെയിം മുഴുവൻ ഡെഡ്സെക്കിന്റെ തലയിലായി, ഡെഡ്സെക്കാരാണ് ചെയ്തത് എന്ന രീതിയിലായി. അപ്പോൾ ഡെഡ്സെക്കിന്റെ മെമ്പേഴ്സിന്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി, അവർക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഡെഡ്സെക്കിന്റെ ഇന്നസെൻസ് തെളിയിക്കാനും ഈ ആൽബിയന്റെ കള്ളക്കളികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാനാണ് അവർ റെസിസ്റ്റൻസ് ഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇതിൽ ഓരോ പ്ലെയേഴ്സിനും നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റുന്നത്, വിച്ച് ഈസ് ഈ ഗെയിമിലെ ഏറ്റവും അടിപൊളി ഫീച്ചർ. നമുക്ക് ഈ ഓപ്പൺ വേൾഡിൽ കാണുന്ന ആരെയും റിക്രൂട്ട് ചെയ്യാം, പക്ഷേ അതിനും ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അതിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ആരുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കളിക്കാം. ഇതിലൊരു സ്പെസിഫിക് നായകനില്ല, സ്പെസിഫിക് ഒരാൾ മാത്രം എൻറ്റയർ ഗെയിം നമ്മൾ കൊണ്ടു നടക്കുന്നില്ല. ഫസ്റ്റിലെ എയ്ഡൻ പിയേഴ്സിനെ ആയിരുന്നു ഫുള്ള് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, സെക്കൻഡിൽ മാർക്കസിനെ ആയിരുന്നു ഫുള്ള് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഗെയിമിനകത്ത് അങ്ങനെ ഒരു നായകൻ, ഒരു നായിക എന്ന് പറയാൻ സ്പെഷ്യലായിട്ടൊരു ക്യാരക്ടേഴ്സ് ഇല്ല. നമുക്ക് ആര് വേണമെങ്കിലും ആയിട്ട് ഇതിനായിട്ട് അതിനകത്ത് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ആ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെഡ്സെക് എന്ന് പറയുന്നതും ഒരു ഹാക്കിംഗ് ഗ്രൂപ്പാണെന്ന് പബ്ലിക്കിന് അറിയാവുന്ന കാര്യമാണ്. പബ്ലിക്കിൻ്റെ ഡാറ്റ ഒരുപാട് നമ്മൾ കളിക്കുന്ന സമയത്ത് എടുത്തിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പബ്ലിക്കിനെ ഉപദ്രവിക്കാതെ ഉള്ള കാര്യങ്ങളാണ് ഡെഡ്സെക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ചില സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു കാര്യം ചെയ്യുന്നതിനിടയിൽ ഒരുപാട് പേര് മരിക്കാം, മനസ്സിലായില്ലേ. ബിൽഡിങ്ങുകൾ തകരാം, ഒരു ഫാമിലി രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ബിൽഡിംഗ് തകരാം, അതിലൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും, പക്ഷേ വിചാരിച്ചാൽ കൂടി മറ്റേ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഡെഡ്സെക്ക് കാരണം
നഷ്ടങ്ങൾ വന്നിട്ടുള്ള ഫാമിലീസ് ഈ വാച്ച് ഡോഗ്സ് ലീജൻസിനകത്തുണ്ട്, ഇതിൻ്റെ ഓപ്പൺ വേൾഡിലുണ്ട്. സോ ഡെഡ് സെക്കിനോട് ദേഷ്യമുള്ളവർ ഒരിക്കലും ഡെഡ് സെക്കിൻ്റെ കൂടെ ഈ ഒരു റെസിസ്റ്റൻസിനായിട്ട് വരില്ല. മറിച്ച് ഈ ആൽബിയൻ എന്ന് പറയുന്നത് വളരെ ബ്രൂട്ടലാണ്, അവർ ഭയങ്കര ഒരു ക്രൂരമാണ് അവരുടെ ആക്രമണം. ലൈക്ക് സ്ലേവറി ഒക്കെ പോലെയാണ്, സ്ലേവ്സ് പോലെയാണ് നമ്മൾ ഇതിനകത്തുള്ള ഹ്യൂമൻസിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഗെയിമിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരോട് ശത്രുത ഉള്ളത് കൊണ്ട് അവരെ തോൽപ്പിക്കാൻ ഡെഡ് സെക്കൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊരു കാര്യം മാത്രമാണ് ഇവരിതിൽ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരേ ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ ഗെയിമിൽ ഞാൻ കണ്ട ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഹൈടെക് ആയി, അതായത് ലൈക്ക് സിമിലർ ടു സൈബർ പങ്ക് നമുക്ക് പറയാം. സൈബർ പങ്ക് പോലെ ഒരു അത്രയും ഹൈടെക് സിറ്റി എന്നല്ല, പക്ഷേ ടെക്നോളജി ഇതിനകത്ത് വരുന്ന കാഴ്സൊക്കെ ഈ ഓപ്പൺ വേൾഡിൽ ഇപ്പോൾ രണ്ട് ടൈപ്പാണ് കാഴ്സാണുള്ളത്. അതായത് അധികവും ഹ്യൂമൻസ് ഇല്ലാത്ത, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി പോകും. അപ്പോൾ ആൾക്കാർ ജസ്റ്റ് കയറിയിരുന്നാൽ മതി, ഡ്രൈവിംഗ് സീറ്റിൽ ആൾ വേണ്ട, വണ്ടി ഓട്ടോ ഡ്രൈവ് സിസ്റ്റം ഇതിനകത്ത് അവൈലബിൾ ആണ്, അങ്ങനത്തെ ടെക്നോളജി ഉണ്ട്. അതുപോലെ നമ്മൾ ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ ഈ വേൾഡിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള അവരുടേതായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്. ഇനി അതും പോരാണ്ട് ഈ ഗെയിമിനകത്തുള്ള ഹ്യൂമൻസിൻ്റെ ഇടയിൽ AI ഉണ്ട്, അതായത് റോബോട്ട്സ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള എബിലിറ്റീസ് വേറെ ഉണ്ട്. എൻറ്റയർ ലണ്ടനെ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൽബിയൻ്റെ ഡ്രോൺസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റേ കമ്പയർ ടു വാച്ച് ഡോഗ്സ് 1 and 2 ഇതിനകത്ത് പോലീസ് ചേസും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഞാൻ കണ്ട ഗെയിം പ്ലേസിൽ നിന്ന് അതെല്ലാം കിടുക്കനായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വാച്ച് ഡോഗ്സ് 2 അവർ കാണിച്ച സമയത്ത് വെറും ഷിറ്റായിരുന്നു, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് എൻ്റെ മനം കവർന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് NVIDIA's റേ ട്രേസിംഗ് സപ്പോർട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്നും കൂടിയും ഈ ഗെയിം കിടിലനായിരിക്കും. ഇപ്പോൾ RTX GPUs ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇനി വരുന്ന അപ്കമിങ് ഗെയിംസിലൊക്കെ നമുക്ക് റേ ട്രേസിംഗ് പ്രതീക്ഷിക്കാം. നമ്മുടെ സൈബർ പങ്കിലാണെങ്കിലൊക്കെ റേ ട്രേസിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സ് ബേസിൽ നിന്ന് നോക്കുകയാണെങ്കിലും അടിപൊളിയാണ്. വാച്ച് ഡോഗ്സ് 2 ടെക്സ്ചറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഷെയ്ഡേഴ്സിൽ ട്രമെൻഡസ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ വേണ്ടി. സോ വാച്ച് ഡോഗ്സ് ലീജിയൻസ് ഈസ് അവൈലബിൾ ഫോർ പ്രീ പർച്ചേസ്. മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പ്രീ പർച്ചേസ് ചെയ്യാം. എക്സ്ക്ലൂസീവ് ടു എപ്പിക് സ്റ്റോർ ഗെയിംസ്. സ്റ്റീമിലേക്ക് ഒരു വർഷത്തിന് ശേഷം അത് വരുള്ളൂ എന്ന് യൂബിസോഫ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂപ്ലേ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പിക് സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. സോ ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബറിലാണ്, ഒക്ടോബർ ലാസ്റ്റിലേക്കാണ് ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ബാക്കി സ്റ്റോറി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോറി ബേസ്ഡ് ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം റിലീസിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഒരു ഔട്ട്ലുക്കാണ് ഞാൻ തന്നത്, എങ്ങനെ നമ്മൾ ലണ്ടനിൽ സർവൈവ് ചെയ്യും, എങ്ങനെ അതിനെ ആൽബിയനെതിരെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത്. സോ ഞാൻ ഓൾറെഡി ഹൈപ്ഡ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, എസ്പെഷ്യലി എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് നൻബൻസ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ദിസ് ഈസ് യുവർ ബിറ്റ് ബീസ്റ്റ് സൈനിങ് ഓഫ്.